സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി, ബിനോയ് കോടിയേരിക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് FIR നിലനിൽക്കുമ്പോൾ യുവതിയുടെ കടുത്ത നിലപാടും നീക്കങ്ങളും ഈ കേസിൽ തുടരുന്നു എന്നുള്ളതാണ്. അതിൽ യുവതി നൽകിയിരിക്കുന്ന അപേക്ഷ, അത് DNA ടെസ്റ്റുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പിതൃത്വം തെളിയിക്കണം, അതിനാണ് ഈ പരാതിക്കാരി മുന്തിയ പരിഗണന നൽകുന്നത്. വിവാദമായതോടുകൂടി ബിനോയ് കോടിയേരി ഈ യുവതിയുടെ പരാതി മുഴുവൻ തള്ളിക്കളഞ്ഞ പശ്ചാത്തലത്തിലാണ് യുവതി വീണ്ടും ആ കേസുമായി ബന്ധപ്പെട്ട് പരിശോധനാ ഫലങ്ങൾക്കായി സമീപിക്കുന്നത്. ആ അപേക്ഷ പ്രകാരം കുട്ടിയുടെ പിതൃത്വം തെളിയിക്കേണ്ട നടപടികൾ, ആ നടപടികൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട് എന്ന് യുവതി ആവശ്യപ്പെടുകയാണ്. ആ യുവതി അത്തരത്തിൽ ആവശ്യപ്പെടുമ്പോൾ കുട്ടിയുടെ പിതൃത്വം തെളിയിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രമുഖമായിട്ട് ഉള്ളത്. അത്തരത്തിൽ ആ യുവതി ബലാത്സംഗ കുറ്റം പരാതിയായി നൽകിയ, തന്നെ ബലാത്സംഗം ചെയ്തു, അതിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി 8 വയസ്സുകാരനാണ്, ആ കുട്ടിയുടെ അച്ഛൻ ബിനോയ് കോടിയേരിയാണ്, അത് തെളിയിക്കപ്പെടണം എന്ന് യുവതി ആവശ്യപ്പെടുമ്പോൾ ആ പരാതിയെ ഖണ്ഡിക്കുന്ന തരത്തിലേക്ക് ബിനോയ് കോടിയേരി പരസ്യപ്രസ്താവന മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയാണ് ഇപ്പോൾ യുവതിയെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുവതി വീണ്ടും ആ പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നതും. അവർ പറയുന്നത് പ്രകാരം രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ സെന്ററിലായിരിക്കണം DNA ടെസ്റ്റ് നടത്തേണ്ടത്. ആ പ്രൊസീജിയറിൽ കൂടി കടന്നു പോകേണ്ടത് ഉണ്ട്. അതിൽ ആ യുവതി തയ്യാറാണ്. കുട്ടി യുവതിയുടെ ബിനോയിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന യുവതി പരാതിയായി പറയുന്ന 8 വയസ്സുകാരൻ കുട്ടി, ഇതനുസരിച്ച് ബിനോയിയും ബിനോയ് കോടിയേരിയും പരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വരും. ആ അർത്ഥത്തിൽ പരിശോധനാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കടുത്ത രീതിയിലുള്ള സമ്മർദ്ദത്തിലൂടെയാകും ബിനോയ് കോടിയേരി ഇനിയുള്ള നാടുകളിൽ കടന്നു പോവുക, പ്രത്യേകിച്ചും പരിശോധനയുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ. കുട്ടിയുടെ പിതൃത്വമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ബിനോയ് കോടിയേരി ഈ പരാതിക്കാരി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന പരാതി ഉന്നയിക്കുന്ന യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ആ ലൈംഗിക ബന്ധത്തെ തുടർന്ന് ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു. ആ കുഞ്ഞ് ബിനോയ് കോടിയേരിയുടെ കുഞ്ഞാണോ? ഇതാണ് ഇവിടെ തർക്ക വിഷയം. ഇതനുസരിച്ചുള്ള സാമ്പിൾ ടെസ്റ്റുകളിലേക്ക് ബിനോയ് കോടിയേരി പോകേണ്ടി വരും. ബിനോയ് കോടിയേരിയെ വിളിച്ചു വരുത്തും. രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ, ഏറ്റവും പ്രമുഖമായ ജനറ്റിക് ടെസ്റ്റിംഗ് സെന്ററുകളിലായിരിക്കണം, ഒന്നിലായിരിക്കണം ഈ പരിശോധന നടത്തേണ്ടതെന്ന് യുവതി സ്പെസിഫൈ ചെയ്യുകയാണ് അപേക്ഷയിൽ. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ബിനോയ് കോടിയേരി പരിശോധനയ്ക്ക് വിധേയനാകേണ്ടി വരും. ബിനോയ് കോടിയേരി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാവും. കാരണം ഇതിൻ്റെ സത്യാവസ്ഥ ബിനോയ് കോടിയേരിക്ക് മാത്രമേ അറിയാവുള്ളൂ. അവിടെ യുവതി ആ കുഞ്ഞ്, തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ബിനോയ് കോടിയേരിയാണെന്ന് പറയുമ്പോൾ ബിനോയ് കോടിയേരി നിഷേധിക്കുമ്പോഴും ഇപ്പോൾ ഉയരുന്ന ചോദ്യമുണ്ട്, ആ യുവതിയെ അറിയാമെന്ന് പറഞ്ഞത്, യുവതിയുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ, അതോടൊപ്പം യുവതിക്ക് ഫ്ലാറ്റ് എടുത്ത് കൊടുത്തത്, അവിടെ ബിനോയ് കോടിയേരി നിത്യ സന്ദർശകനായത്, പിന്നെ പണം ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത്, ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ യുവതിയുടേതായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബിനോയ് കോടിയേരി ഒരു ജനറ്റിക് ടെസ്റ്റിന്, DNA ടെസ്റ്റിലേക്ക് കടന്നു പോകുമ്പോൾ ബിനോയ് കോടിയേരിയുടെ രക്ത സാമ്പിൾ എടുക്കേണ്ടി വരും. അതാണ് ബിനോയ് കോടിയേരി കടുത്ത രീതിയിൽ ഒരു മെഡിക്കൽ ടെസ്റ്റിന് വിധേയനാകുന്ന രീതിയിലേക്ക് ബിനോയ് കോടിയേരിയുടെ പ്രൊസീഡിങ്സ് ഇനി വരാൻ പോകുന്നത്. അതിൽ നിന്ന് ബിനോയ് കോടിയേരിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഒഴിഞ്ഞു മാറിയാൽ പ്രോസിക്യൂഷൻ സ്റ്റാൻഡ് വളരെ കൃത്യമാണ് എന്ന് പറയുകയും ചെയ്യും. അതായത് DNA ടെസ്റ്റ് ഇക്കാര്യത്തിൽ അത്യന്താപേക്ഷിതമാണ്. കാരണം തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ, ആ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് മാസങ്ങൾക്ക് മുമ്പോ വർഷങ്ങൾക്ക് മുമ്പോ ആണ്. അതൊരു പക്ഷേ തെളിയിക്കപ്പെടാൻ പോലീസിന് ഏതൊക്കെ തരത്തിലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ബേസിക് സ്റ്റേറ്റ്മെൻറ്റും അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബിനോയ് കോടിയേരിക്ക് എതിരാകുന്നത് ഈ കുഞ്ഞാണ്. ഈ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കപ്പെടുന്ന രീതിയിലേക്ക് പോകും. DNA ടെസ്റ്റ് നടത്തണം. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിൻ്റെ സാമ്പിളും ബിനോയ് കോടിയേരിയുടെ സാമ്പിളുമായി മാച്ച് ആവുകയാണെങ്കിൽ പിന്നെ ബിനോയ് കോടിയേരിക്ക് മറ്റൊന്നും പറഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. അത് സ്വാഭാവികമായും ഈ യുവതിയുടെ ലൈംഗിക ആരോപണത്തെ അല്ലെങ്കിൽ ബലാത്സംഗ കുറ്റം ചുമത്തപ്പെടുന്ന തരത്തിലേക്കുള്ള യുവതിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ വിശ്വസിപ്പിച്ച്, പ്രലോഭിപ്പിച്ച്, വാഗ്ദാനം നൽകി തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന യുവതിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന മറ്റ് തെളിവുകൾ അവിടെ ഇല്ലാതിരിക്കുകയും അതേസമയം യുവതി മുന്നോട്ട് വയ്ക്കുന്നു, ഈ ലൈംഗിക ബന്ധത്തിൽ ബിനോയ് കോടിയേരിയിൽ നിന്ന് എനിക്കൊരു മകനുണ്ട്, ഇത് ബിനോയ് കോടിയേരിയുടെ മകനാണ്, അപ്പോഴാണ് ഈ DNA ടെസ്റ്റ് അതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ബലാത്സംഗം എന്നുള്ള 376 അനുബന്ധമായ ഒരു കുറ്റകൃത്യത്തിന് ഒരുക്കുന്ന നേരിട്ടുള്ള തെളിവുകൾ, ഡയറക്റ്റ് എവിഡൻസ് അവിടെ ഇല്ലാതിരിക്കുകയും കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കപ്പെടുകയും, അങ്ങനെ കുഞ്ഞിൻ്റെ പിതൃത്വം ബിനോയിലേക്ക് തെളിയിക്കപ്പെടുന്നൊരു ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടാവുകയും
അത് 376 ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആവുകയും സാഹചര്യ തെളിവുകളാവുകയും ചെയ്യുകയും ചെയ്യും, അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ. അപ്പോൾ ബലാത്സംഗത്തിന് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഒരു ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടാക്കുക സാധ്യമല്ല. പക്ഷെ ഒരു സ്ത്രീ പറഞ്ഞാൽ അത് അവരുടെ മൊഴി മാത്രം മതി ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ. പക്ഷെ തെളിയിക്കപ്പെടാൻ അതിനൊരു എവിഡൻസ് കളക്ട് ചെയ്യുന്നതിൽ ചില വീഴ്ചകൾ വരാം. പക്ഷേ ആ ഡയറക്റ്റ് എവിഡൻസ് അവിടെ സൈലന്റായി നിൽക്കുമ്പോൾ ഈ യുവതി മുന്നിൽ നിർത്തിയിരിക്കുന്ന 8 വയസ്സുകാരൻ കുട്ടിയുടെ പിതൃത്വമാണ്. ആ പിതൃത്വം ബിനോയ് കോടിയേരിയുമായി ചേർന്ന് വരികയാണെങ്കിൽ ഈ ബലാത്സംഗത്തിലേക്ക് നയിക്കുന്ന സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആയി ഇത് മാറുകയും ആ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആ 376 ഡയറക്റ്റ് എവിഡൻസ് ആയി മാറുകയും ചെയ്യുമെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. ആ ടെസ്റ്റിൽ കൂടി ബിനോയ് കോടിയേരിക്ക് പോകണമെങ്കിൽ ബിനോയ് കോടിയേരിയുടെ രക്തം പരിശോധിക്കും, അതോടൊപ്പം ബിനോയ് കോടിയേരിയുടെ മുടി സാമ്പിളായി എടുക്കും. അപ്പോൾ ബിനോയ് കോടിയേരി ഇനി പോകുന്ന കടുത്ത മാനസിക സംഘർഷത്തിലേക്കാണ്. ഇതെങ്ങനെ ഒതുക്കി തീർക്കും എന്നുള്ളത്, ഒതുക്കി തീർത്തില്ല എങ്കിൽ ഒതുക്കി തീർക്കുക, ആ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുക, അവർക്ക് ജീവനാംശം നൽകുക, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനോയ് കോടിയേരിയുടെ സ്വത്തിൽ നിയമം അനുശാസിക്കുന്ന വിധമുള്ള പങ്ക് കൊടുക്കുക, അതൊക്കെ നിയമമായി റിട്ടണായി ഇത് ചെയ്തു വെക്കേണ്ടിയും വരും. അതാണ് ഇതിലെ ഒരു സോൾവിങ് മാറ്റർ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിയുകയാണെങ്കിൽ DNA ടെസ്റ്റ് ഏറ്റവും പ്രധാനമാണ്. അവിടെ ബിനോയ് കോടിയേരി തൻ്റെ പരിശോധനയ്ക്കായി തൻ്റെ രക്തം നൽകേണ്ടി വരും, ഒന്നാമത്. അതിനുശേഷം ബിനോയ് കോടിയേരി തൻ്റെ മുടിയിഴകൾ പരിശോധനയ്ക്കായി നൽകേണ്ടി വരും. അങ്ങനെ രക്തവും മുടിയിഴയും പരിശോധനയ്ക്കായി നൽകുന്നതോടൊപ്പം ബിനോയ് കോടിയേരിയുടെ തൊലി സ്കിൻ അതിന് സാമ്പിളായി ശേഖരിക്കപ്പെടും. അപ്പോൾ ബിനോയ് കോടിയേരിയിൽ നിന്ന് സാമ്പിൾ ആയി അദ്ദേഹത്തിൻ്റെ തൊലി എടുക്കും. ഈ രീതിയിലാണ്. അതോടൊപ്പം അമ്നോട്ടിക് ഫ്ലൂയിഡ്, അത് അദ്ദേഹത്തിൻ്റെ അമ്നോട്ടിക് ഫ്ലൂയിഡ് അടക്കം അത് യുവതിയുടേതായിരിക്കാം, യുവതിയുടേത് എടുക്കും, അതിന് സമാനമായി ബിനോയ് കോടിയേരിയുടേതും വരും, കുഞ്ഞിൻ്റെതും വരും. എന്തായാലും ബിനോയ് കോടിയേരി ഇപ്പം നൽകുന്ന രീതി അനുസരിച്ച് ബിനോയ് കോടിയേരിയുടെ രക്തം സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിക്കപ്പെടും. ബിനോയ് കോടിയേരിയുടെ മുടിയിഴകൾ സാമ്പിൾ പരിശോധനയ്ക്കായി സാമ്പിളായി എടുക്കും. ബിനോയ് കോടിയേരിയുടെ തൊലി സാമ്പിളായി എടുക്കപ്പെടും. അതോടൊപ്പം ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സുമായി കടന്നു പോകുന്ന തരത്തിലേക്ക് മറ്റ് എന്തൊക്കെ ടിഷ്യൂസാണ് ബിനോയ് കോടിയേരിയിൽ നിന്ന് എടുക്കുന്നത് എന്ന് ആ എക്സാമിനേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ ഈ DNA പരിശോധന നടത്തുന്ന ടീമിന് നിശ്ചയിക്കാം. അപ്പോൾ ഇപ്പോൾ ആദ്യം രക്തം പരിശോധിക്കും. അത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ആണ് അനന്തരമായി ബാക്കി കാര്യങ്ങളൊക്കെ. എന്തായാലും ഈ കേസ് ഒരു കോൺട്രവേഴ്സി ആകുമ്പോൾ ഒരു സാധാരണ പ്രൊസീഡിങ്സിന് അപ്പുറത്തേക്ക് എല്ലാം പഴുതടച്ച് നടത്താനായിരിക്കും പ്രോസിക്യൂഷൻ തീരുമാനിക്കുക. ആ അർത്ഥത്തിൽ ബിനോയ് കോടിയേരിയുടെ രക്തസാമ്പിൾ പരിശോധിച്ച് ഉറപ്പുവരുത്തും ഈ കുഞ്ഞിൻ്റെ പിതാവാണ് ബിനോയ് കോടിയേരി എന്നുള്ളത്. അതോടൊപ്പം മുടിയിഴകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തും, സാമ്പിളായി ബിനോയ് കോടിയേരിയിൽ നിന്ന് മുടി എടുക്കും. അതോടൊപ്പം തൊലിയുമായി ചേർത്ത് വെച്ച് സ്കിൻ സാമ്പിൾസ് ആ ടെസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. അതോടൊപ്പം മറ്റ് ടിഷ്യൂസ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ അതിനാവശ്യമായതെടുക്കും, ഉമിനീരെടുക്കാം, അങ്ങനെ അതോടൊപ്പം വിയർപ്പിൻ്റെ പാർട്ടിക്കിൾസ്, ഇതൊക്കെയാണ് പരിശോധനാ ഘടകങ്ങൾ. എന്തായാലും പരിശോധനയിൽ മുറാകൾ ബിനോയ് കോടിയേരിക്ക് വന്നിരിക്കുന്നത് വെല്ലുവിളിയുടെ നാളുകളാണ്. അതിൽ കൂടെ പോയേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. യുവതി അസന്നിഗ്ധമായി നിൽക്കുന്നു. യുവതി പറയുന്നത് കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കാനാണ് യുവതി ആദ്യവും ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്നത്. അതിനർത്ഥം യുവതി മോശക്കാരിയല്ല, യുവതി ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള നിലപാടുകളിലൂടെയാണ് യുവതി സ്വീകരിക്കുന്നതെന്നാണ് നിയമവൃത്തങ്ങൾ അവരുടെ മൊഴികൾ അടിസ്ഥാനപ്പെടുത്തി പറയുന്നത്. കാരണം 376 ഒരു ബലാത്സംഗ കേസ് എന്നുള്ളതിനപ്പുറത്തേക്ക് യുവതി ഫോക്കസ് ചെയ്യുന്നത്, അവരുടെ അപേക്ഷകളൊക്കെ പോലീസിൻ്റെ മുന്നിൽ പ്രോസിക്യൂഷന് മുന്നിലുള്ള അപേക്ഷകളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ഈ കുട്ടിയെ മുൻനിർത്തിയാണ്. കുട്ടിയുടെ പിതൃത്വം തെളിയിക്കപ്പെടുകയാണ് തൻ്റെ ആവശ്യമെന്നാണ് യുവതി പറയുന്നത്. ആ അർത്ഥത്തിലേക്ക് യുവതി നിയമപരമായി ഏറ്റവും ബുദ്ധിപരമായ സാഹചര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആ കുഞ്ഞിനെ മുന്നിൽ നിർത്തുന്നു, കുഞ്ഞിനെ പിതാവാര് എന്നുള്ളതാണ് ചോദ്യം. അത് ബിനോയ് കോടിയേരി തന്നെ എന്ന് യുവതി ആവർത്തിച്ച് ഉറപ്പിക്കുന്നു. DNA ടെസ്റ്റ് വേണം എന്ന് ആവശ്യപ്പെടുന്നു. DNA ടെസ്റ്റ് വെറുതെ നടത്തിയാൽ പോരാ, എല്ലാ പഴുതുകളും അടച്ചുള്ള DNA ടെസ്റ്റ് ആയിരിക്കണം എന്ന് യുവതി ആവശ്യപ്പെടുന്നു. രാജ്യത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ടെസ്റ്റിംഗ് സെന്ററിലായിരിക്കണം ഇത് നടത്തേണ്ടത് എന്ന് യുവതിയുടെ ആവശ്യം പറയുന്നു. അങ്ങനെ യുവതി സത്യസന്ധമായ രീതിയിൽ ഇത് നടക്കണമെന്ന് പറയുന്നു.
പഴുതടച്ചുള്ള ടെസ്റ്റായിരിക്കണം എന്ന് പറയുന്നു. ഏറ്റവും ഹൈ മാർക്കുള്ള ഒരു സെൻറ്ററിലായിരിക്കണം നടത്തണം എന്ന് പറയുമ്പോൾ ബിനോയ് കോടിയേരി അതിൻ്റെ പരിശോധനാ നടപടികളിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തം കൊടുക്കേണ്ടി വരും, മുടിയിഴകൾ കൊടുക്കേണ്ടി വരും, തൊലി നൽകേണ്ടി വരും, ഉമിനീര് നൽകേണ്ടി വരും, അദ്ദേഹത്തിൻ്റെ വിയർപ്പ് വരെ ടെസ്റ്റിങ്ങിന് എടുക്കേണ്ടതും മറ്റ് ടിഷ്യൂസ് ഏതൊക്കെയാണ് അനുയോജ്യമെന്ന് അവർ ഈ ഡി എൻ എ ടെസ്റ്റ് പരിശോധനാ സംഘം നിശ്ചയിക്കുന്ന തരത്തിലേക്ക് കടുത്ത ശാരീരിക പരിശോധനകളിലൂടെ ബിനോയ് കോടിയേരി കടന്നു പോകേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.